പലസ്തീൻ ഇറാൻ യുദ്ധം നടക്കുകയാണല്ലോ. പൊതുവെ യുദ്ധം നടക്കുമ്പോഴേ എല്ലാവരും തന്നെ മനുഷ്യര് ചിന്തിക്കുന്നതാണ് സമാധാനത്തെ കുറിച്ച്. റഷ്യ യുക്രൈൻ വാർ നടക്കുമ്പോൾ, മറ്റുള്ള വാറുകൾ എല്ലാം നടക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതാണ് സമാധാനത്തെ കുറിച്ച്. സമാധാനത്തെ കുറിച്ച് പറയുമ്പോൾ യു എന്നിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ യുദ്ധങ്ങൾക്കെതിരെയുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുദ്ധങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ഒരു സംഭവമാണല്ലോ. പക്ഷെ പലപ്പോഴും ആളുകൾ ഈ വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു ഇടപെടലുകൾ യു എന്നിന്റെ ഭാഗത്ത് നിന്ന് നടന്നു വരാറില്ല. അതെന്താണ്, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? അത് ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് രൂപപ്പെടുത്തിയതാണ് യു എൻ. എങ്കിലും അന്ന് യുദ്ധത്തിൽ വിജയിച്ചവരുടെ മുൻകൈയിൽ തന്നെയാണ് ആ ഒരു യു എൻ രൂപപ്പെടുത്തുന്നത്. അപ്പൊ അവർക്ക് കുറച്ച് സ്പെഷ്യൽ റൈറ്റ്സ്, സവിശേഷമായിട്ടുള്ള അവകാശങ്ങൾ ഉൾപ്പെടുത്തിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന ഒരു എണ്ണത്തിനകത്ത്, അതിനകത്തുള്ള അംഗങ്ങൾക്ക് വീറ്റോ അവകാശം എന്ന് പറഞ്ഞ ഒരു അവകാശം വെച്ചിട്ട്, എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും പൊതുവായി എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഭൂരിപക്ഷ തീരുമാനം എടുത്താലും ഭൂരിപക്ഷത്തിനെ ആ തീരുമാനത്തിനെ മറികടക്കാനുള്ള അവകാശം അതിലെ ഓരോ അംഗത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ക്ലോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആദ്യകാലത്തൊക്കെ ഈ വീറ്റോ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തീരെ ചെയ്യില്ല. രണ്ട്, അതൊരു ഇമ്മോറൽ റൈറ്റ് ആയിട്ട് തന്നെയായിരുന്നു ആൾക്കാർ കണ്ടിരുന്നത്. നമുക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ടെങ്കിൽ തന്നെയും അത് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നതായിരുന്നു ചെയ്തിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിച്ച ജനതയായിരുന്നു ലോകവ്യാപകമായി ഉണ്ടായിരുന്നത്. അതിനകത്തുനിന്ന് രൂപപ്പെട്ടു വന്ന ഭരണകൂടങ്ങൾ എല്ലാം തന്നെയും ഈ യുദ്ധം വേണ്ട എന്ന് ഒരു പൊതുവായ ബോധത്തിനകത്തായിരുന്നു നിന്നിരുന്നത്. അപ്പൊ യുദ്ധവിരുദ്ധമായിട്ടുള്ള ചിന്തകളും ഒരു ലോക ഗവൺമെന്റ് രൂപപ്പെട്ടു വരുന്നതിനെ പറ്റിയൊക്കെയുള്ള സങ്കല്പങ്ങളും അതിനോട് ബന്ധപ്പെട്ട് രൂപപ്പെടേണ്ട കാര്യങ്ങളും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു എല്ലാം ഉണ്ടാക്കിയത്. പക്ഷെ ഉണ്ടാക്കുമ്പം ഈ ജയിച്ച ആളുകൾക്കൊരു മുൻകൈ ഉണ്ടല്ലോ. ആ മുൻകൈ എന്ന് പറയുന്നതിനകത്ത് ഈ സൂക്ഷ്മമായിട്ടുള്ള ചില അവകാശം വെച്ചിരുന്നു. ആ അവകാശം വെച്ചിരുന്നത് ചില സന്ദർഭങ്ങളിൽ വളരെ റെയറായിട്ട് പൊതുവായ ആളുകൾ തീരുമാനിക്കുന്നത് തെറ്റായാലും എതിർത്ത് നിൽക്കാൻ ഒരു അവകാശം ഒരു രാജ്യത്തിന് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെല്ലാം തന്നെയും ഈ സെക്യൂരിറ്റി കൗൺസിലുള്ള ഒരു 4-5 പേർ മാത്രമാണ് അറിയേണ്ടതുണ്ട്. അവർക്ക് മാത്രം അവകാശപ്പെട്ടു വരും. അപ്പൊ ആ വീറ്റോ ഉപയോഗിച്ച് ഭൂരിപക്ഷ തീരുമാനം മറികടക്കാൻ കഴിയുന്ന ഒരു ക്ലോസ് വന്നത് പിൽക്കാലത്ത് ഒരു പ്രയോജനം ഇല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിന് കാരണമായി മാറി. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ആദ്യം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറെ ഓരോരോ വിഭാഗ രാജ്യങ്ങളുമായിട്ടെല്ലാം ചേർന്നാണ് ഇത് വലുതാകി. അപ്പൊ ഒരു പൊതു സ്പിരിറ്റിന് അന്ന് രണ്ട് ചേരികളായിട്ട് രാജ്യങ്ങൾ ആദ്യം തന്നെ മാറുന്നുണ്ട്. കാരണം ഈ രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് അമേരിക്കൻ, അത് അമേരിക്ക മുതലാളിത്ത രാജ്യങ്ങൾ എന്നുള്ള കൺസെപ്റ്റും, മറുവശത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു സങ്കല്പവും നിൽക്കുന്നുണ്ട്. രണ്ട് ചേരിയായിട്ടായിരുന്നു ലോകവ്യാപകമായി നിന്നിരുന്നത്. അപ്പൊ അതിന്റെ നടുവിലാണ് ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടി വന്നപ്പോ രണ്ട് ചേരിയിലും പെടാതെ ചേരിക്ക് വ്യത്യസ്തമായ ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യ വരികയും ചെയ്തിരുന്നു. അത് നെഹ്റു അന്ന് കണ്ടെത്തിയ ഒരു വലിയ ഒരു നിലപാടായിരുന്നു. ഇപ്പൊ ചേരി ചേരാ നയം എന്ന് പറയുന്ന ഒരു നയവും ഇങ്ങനെ മൂന്ന് 3-pronged എന്ന് നമ്മൾ പറയാം, മൂന്ന് മുഖങ്ങളുള്ള ഒരു ലോക നിലപാടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയും ഒരു രാജ്യ ലോകത്തിനകത്ത് ബലാബലങ്ങളെ നിർണ്ണയിക്കാനും അതിനകത്ത് നിലപാടുകൾ എടുക്കുന്നതിനും ഒക്കെ അത് സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു മൂന്നെണ്ണം നിൽക്കുന്ന കാരണം കൊണ്ട് ആളുകൾ മാറി നിൽക്കാനും വോട്ടിനകത്ത് ചേരാതിരിക്കാനും ഒക്കെ അവകാശപ്പെട്ട പോലൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് ഒരു 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 ഏകം എന്താ മുഖമുള്ള ഒരു സംഭവമായിട്ട് ഈ നിന്നിട്ടില്ല. പക്ഷെ അത് ഓരോ വർഷം കഴിയും തോറും ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും
അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത രാജ്യങ്ങളും എന്ന് പറയുന്ന ഒരു തമ്മിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ബലാബലങ്ങളുടെയും വഴക്കുകളും കാര്യങ്ങളും എല്ലാം ഇതിനോടൊപ്പം തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ അത് രാജ്യങ്ങളിനകത്ത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് വളരാൻ അനുവദിക്കാതിരിക്കുന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളും, അതേസമയത്ത് സഹകരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ വലിയ എന്താണ് വളരാൻ സഹായിക്കുകയും ചെയ്യുന്നത് രണ്ടും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അപ്പൊ ചേരികളിനകത്ത് തന്നെ റഷ്യയുടെ സഹകരണത്തോടെ നിന്ന് വളരുന്ന കുറെ രാജ്യങ്ങളും, അമേരിക്കയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ സഹകരണത്തോടെ നിന്ന് വളരുന്ന രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ധ്രുവീകരണം അതിനകത്ത് നടക്കുന്നുണ്ട്. എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും പരസ്പരം ചർച്ച ചെയ്യാനും ലോകവ്യാപകമായി നേതൃത്വത്തിലിരിക്കുന്ന എന്താണ് ഈ അധികാരികൾ മാത്രമല്ലാത്ത ഈ ഒരു ബുദ്ധിജീവികൾ എന്ന് പറയാവുന്നത് സോഷ്യലി കൺസേൺഡ് ആയ ആളുകൾ എന്ന് പറയുന്നവരുമെല്ലാം, എഴുത്തുകാര്, അതുപോലെ തന്നെ മീഡിയ വളർന്നു വരിക എന്ന് ഞാൻ, അപ്പൊ ആദ്യ കാലത്തൊക്കെ നമ്മൾ പത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ശേഷമാണ് ഈ പത്രം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മാസികകൾ, വാരികകൾ എന്ന് പറയുന്ന സാധനങ്ങളിലൊക്കെ ഇതിനകത്ത് എല്ലാം എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ പറയുന്ന ലോകങ്ങളെല്ലാം ഉണ്ടാകുകയും പൊതുബോധ നിർമ്മിതി എന്ന് പറയുന്ന കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ടെലിവിഷൻ വരുന്നത്. ആ ടെലിവിഷൻ വന്നപ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ആളുകളുടെ പൊതുബോധ നിർമ്മിതിക്ക് വളരെ എളുപ്പമായി മാറുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ പോകുന്ന കാലത്താണ് ഈ റഷ്യയുടെ തകർച്ച. ആ തകർച്ച എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ആന്തരികമായി അവരുടെ കമ്മ്യൂണിസ്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ള സോഷ്യലിസത്തിനെ പറ്റിയൊക്കെയുള്ള സങ്കല്പങ്ങളും അതിന്റെ വർക്കിംഗ് മോഡൽസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയാതെ വന്നിരിക്കുന്ന സ്വാശവും, ഒപ്പം തന്നെ അത്തരത്തിലുള്ള എന്ന് പലതരത്തിലുള്ള സാങ്ഷൻസ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന ഈ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മുകളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന പല കാര്യങ്ങളും നിഷേധിക്കുക എന്നൊക്കെ പറയുന്ന നേരത്തിൽ അമേരിക്കയുടെ മുൻകൈയിൽ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഈ അന്നത്തേക്ക് നമ്മൾ സിനിമകളൊക്കെ എടുത്താൽ ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്താണ് സ്പൈകളെ, ചാരന്മാരെ ഉപയോഗിച്ച് രണ്ട് രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ചെയ്യുന്നതായിട്ടുള്ളത് ചാര സംഘടനകളുടെ അമേരിക്കൻ CIA, റഷ്യയിലെ KGB ഒക്കെ ഉണ്ടായി, അതിനകത്ത് എന്താണ് ഇംഗ്ലണ്ടില് എല്ലാ ചാര സംഘടനകൾ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പണ്ട് കാലത്ത് രാജാക്കന്മാർ ചെയ്തിരുന്നത് പോലെ ഒക്കെ തന്നെ ഈ പറയുന്ന ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു രാജ്യം വികസിക്കുക എന്ന് പറയുന്നത് മറ്റു രാജ്യത്തിന് ത്രെറ്റായിട്ടായിരുന്നു പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അനുഭവിച്ചിരുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ ആ ഡിസ്കഷൻസ് മുഴുവൻ നിൽക്കുമ്പോഴും നടന്നിരുന്നുള്ള യാഥാർത്ഥ്യവും. പിന്നെ ആയുധം വിൽക്കുന്ന ഫാക്ടറികളും സാധനങ്ങളും എല്ലാം ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തന്നെ ലോകവ്യാപകമായി എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായി. ആയുധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ആ ആയുധ കമ്പനികൾ എന്ന് പറയുന്നത് സ്വതന്ത്രമായി രണ്ട് രാജ്യങ്ങൾക്കും ശത്രു രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പം ക്രൂപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ജർമ്മൻ കമ്പനി ഉണ്ടായിരുന്നു, അവര് അമേരിക്കക്കാർക്കും കൊടുക്കും ജർമ്മക്കാർക്കും ആയുധം കൊടുക്കുന്ന തരത്തിലായിരുന്നു നിന്നിരുന്നത്. അതൊക്കെ ഈ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടു. അത് കഴിഞ്ഞിട്ട് നടക്കുന്ന പല തരത്തിലുള്ള യുദ്ധങ്ങൾക്കകത്തും ഈ യുദ്ധ സാമഗ്രികൾ വിൽക്കുന്ന കമ്പനികൾ ഏറ്റവും പ്രബലമായി മാറുന്നത് പിന്നെ നമുക്ക് കാണാൻ കഴിയും. അതിനെ പിന്നെ ഇന്റർനാഷണൽ ആയിട്ട് നമ്മളെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നിടത്താണ് എത്തിച്ചേർന്നത്. അപ്പൊ ഈ വികസിക്കുക എന്ന് പറയുന്നതിനകത്ത് തന്നെ ഇപ്പം റോഡ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പാലങ്ങൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കൃഷിയിൽ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിക്കുന്നതോ ഇതിനൊന്നും തന്നെ അല്ലാതെ മനുഷ്യരെ കൊല്ലുന്ന കാര്യത്തിനകത്ത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് തന്നെ ആയുധങ്ങൾ വികസിച്ചെടുക്കുന്നതിന് ഈ രണ്ട് ചേരികളും വളരെ മുൻകൈയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അപ്പോഴത്തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അവര് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ചേരി ചേരാ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരും എല്ലാം അത് തന്നെ ചെയ്യും. അത് നമുക്ക് ഇതുവരെ തന്നെ കാണാം. ഇപ്പൊ ഇന്ത്യയെ തന്നെ
ആയുധം നിർമ്മിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്ന അത് ഗവൺമെന്റിന്റെ മുൻകൈയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ സമാധാനത്തിന് വേണ്ടി ചർച്ച നടക്കുന്നു, ആളുകൾ തമ്മിലുള്ള ട്രേഡും വ്യവസായ സഹകരണവും ഒക്കെ സംസാരിക്കുകയും പറയുകയും ചെയ്യുമ്പോഴും അടിയിലെ ഏറ്റവും വലിയ വ്യവസായമായി വികസിച്ചിരുന്നത് ആയുധ നിർമ്മാണവും ആയുധത്തിന്റെ കച്ചവടവും തന്നെയാണ്. ഇത് നമ്മൾ കാണാതിരുന്നു. ഒരു സമയത്തൊക്കെ ഇപ്പോ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്തിരുന്ന സമയത്തൊക്കെ ഞാനൊക്കെ UN എത്തിച്ചേരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് UN ഒരു യഥാർത്ഥത്തിൽ ബലമില്ലാത്ത ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ നമ്മളെ യൗവനൊക്കെ കടന്നു വന്നപ്പോഴത്തേന് തന്നെ അതിന് ബലമില്ലായ്മ അനുഭവിക്കുന്നിടത്ത് നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷെ UN ധാരാളം അവാന്തര കൊച്ചു സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്, UNICEF, അപ്പം ഇങ്ങനെ കുട്ടികളുടെ കാര്യത്തിനകത്ത്, സ്ത്രീകളുടെ കാര്യത്തിനകത്തെയൊക്കെ പ്രവർത്തിക്കുന്ന പല സംഘടന ഉണ്ടാകുകയും UN എന്ന് പറയുന്ന പ്രധാന സംഘടനയ്ക്ക് ബലം കുറഞ്ഞാല് ഈ അവാന്തര സംഘടനകൾ ചെറിയ സംഘടനകൾ, ചെറിയ വിഭാഗങ്ങളായിട്ട് നിന്നിരുന്ന സംഘടനകളെല്ലാം കുറച്ചുകൂടി എഫിഷ്യന്റ് ആയി മാറുകയും അതിനകത്തേക്ക് വർക്ക് മാറുകയും ചെയ്തത്. ഇപ്പൊ WHO എന്ന് പറയുന്നത് വളരെ വ്യാപകമായി, ലോകവ്യാപകമായി എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ യൂണിസെഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അതേപോലെ തന്നെ ഈ ക്ഷാമം പട്ടി ഇത് ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന അതിനകത്തൊക്കെ ഇടപെടുന്നതിനൊക്കെ വേണ്ടിയുള്ള ഈ UNന്റെ തന്നെ മുൻകൈയിലുള്ള മറ്റ് സംഘടനകളെല്ലാം നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ UN ഒരു സജീവമായ പ്രസൻസ് ആയി എല്ലാവരും അനുഭവിക്കും. പക്ഷെ അത് പ്രവർത്തിക്കുന്നത് ഈ സമാധാനത്തിന് ചർച്ചയ്ക്കകത്തല്ല എന്നുള്ളതാണ്. അങ്ങനത്തെ അല്ലാത്ത ഈ എന്താ പറയണ്ടേ, യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഇടങ്ങളിൽ ജീവിതത്തിന്റെ നിലവാരങ്ങൾ ഉയർത്തുന്ന മേഖലകളും അതേപോലെ തന്നെ ഈ മഹാമാരികൾ വരാതെ നോക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവൃത്തികളും ഒക്കെ അതിനകത്തേക്കൊക്കെ ആയാണ് പിന്നെ അതിന് ശ്രദ്ധ മാറുകയും ഒക്കെ ചെയ്തത്. ഒരേപോലെ തന്നെ ഈ വലിയ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, അവര് വാഗ്ദാനം ചെയ്ത ഈ തുക ഉണ്ട്, ഈ ഇതിന്റെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള പണം, അത് കൊടുക്കാതെ വെട്ടിച്ചുരുക്കുക, പകുതിയാക്കുക, ചില വർഷം കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തത്. ഇതൊക്കെ നമ്മളെല്ലാവരും അനുഭവിച്ചു. അപ്പൊ നമ്മളെല്ലാം ടോക്കിംഗ് ആയിട്ട് അനുഭവിച്ചു പോകുന്ന ഒരു സംഭവമാണ്. കാരണം UN എല്ലാവരുടേതുമാണ്, എല്ലാമായിട്ട് നിൽക്കുമ്പം അതിന്റെ നിലനിൽപ്പിനും അതിന്, കാരണം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം ഈ സെക്യൂരിറ്റി കൗൺസിലിൽ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അവരിതുപോലുള്ള പണികളൊക്കെ, ഇത് ഇനി അമേരിക്കയാണ് കൂടുതൽ ചെയ്തതായിട്ട് എനിക്ക് അറിയുന്നത്. ഇനി മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. നമ്മൾ വായിക്കും പറയുകയും കേട്ടിട്ടുള്ളത് മുഴുവൻ അമേരിക്കക്കാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന കാര്യത്തിനകത്ത്, എന്നാൽ അമേരിക്കൻ ആംറ്റിസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം UNനോട് ചെയ്യുന്നതും UNന്റെ തലപ്പത്ത് വരുന്നതിന് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിനൊക്കെ ഇതുപോലുള്ള കീറാമുട്ടികളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്ന് പറയുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് UN ചർച്ച ചെയ്യാനായിട്ട് എല്ലാവരും പോവുകയും ഒപ്പമായിരുന്നു. ഇതിനോട് സമാനമായ സമയത്ത് തന്നെ ഈ ഇന്റർനാഷണൽ കോർട്ട് ഉണ്ടാകുക, അതുകൊണ്ട് ഒരു രാജ്യത്തൊക്കെ ഉള്ള രാജ്യത്തിന് ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നടക്കേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റർനാഷണൽ കോർട്ടിന് ഇടപെടാൻ കഴിയുക, ഇങ്ങനെ രാജ്യങ്ങളെല്ലാം കൂടെ പൊതുവായി ഒന്നിച്ച് ചേർന്നിരുന്ന് ഒരു ഒരു ഭൂമി ഒരു ഒരു ഏകകം ഒരു ഒരു ഒറ്റ യൂണിറ്റ് എന്നുള്ള നിലവാരത്തിൽ ആയിത്തീരുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ ആളുകൾ ആ സമയത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളെല്ലാം ഈ ഇതിന് ഈ ചേരി ചേരാ പ്രസ്ഥാനത്തിനും ഒക്കെ നിന്നിരുന്ന സമയത്താണ് റഷ്യ തകർന്നു പോകും. ആ റഷ്യ തകരുന്നതോടെ ഈ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ റഷ്യ റഷ്യ നമ്മളെ പിന്നെ സോവിയറ്റ് യൂണിയൻ, റഷ്യ അല്ല ശരി, സോവിയറ്റ് യൂണിയന്റെ തകർച്ച എന്ന് പറയുന്നത് വലിയ കലാപവും യുദ്ധമൊക്കെ ഉണ്ടാകുന്ന നമ്മൾ വിചാരിച്ചെങ്കിലും ഒന്നും തന്നെ അങ്ങനെ വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടാകാതെ ആ രാജ്യങ്ങളെല്ലാം പിരിഞ്ഞ് അതിൽ കുറെ രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിലേക്ക് നീങ്ങുകയും മറ്റുള്ളത് റഷ്യൻ ചേരി എന്നുള്ള നിലവാരത്തിൽ വേണമെങ്കിൽ പറയാവുന്ന നിലവാരത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു.
ചൈനയും റഷ്യയും തമ്മിലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൊക്കെ ആരംഭിച്ചതാണെങ്കിലും രണ്ടു തരത്തിലുള്ള കമ്മ്യൂണിസത്തിനെ പറ്റി മാവോയിസ്റ്റും മാർക്സിസ്റ്റ് ലെനിനിസവും തമ്മിലുള്ള സങ്കല്പവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് തമ്മിൽ ഒരു ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയമൊക്കെ ഉണ്ടായ പക്ഷെ അതിനുശേഷം അത് നിശബ്ദമായിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പല തരത്തിലുള്ള രൂപീകരണവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചേരി ചേരാ പ്രസ്ഥാനത്തിനും ഒക്കെ ബലം കുറഞ്ഞു, അത് തീരെ ബലമില്ലാത്ത ഒരു സ്ഥലമായി അതിന് മാറി. ഈ ചേരി ഇല്ലാതായതിന്റെ ഒരു ബലം ഇതുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് പറ്റിയുള്ള ഓർഗനൈസേഷൻസ് വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറഞ്ഞിട്ട് അതിനാ ബന്ധപ്പെട്ട് കരാറുകൾ ഉണ്ടാകും. ഗാട്ട് കരാർ എന്ന് പറയുന്ന കരാറുകൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന വേൾഡ് ബാങ്ക് ഉണ്ടായിട്ടുണ്ട്. ആ വേൾഡ് ബാങ്കിന്റെ സമാന്തരമായിട്ട് IMF എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായി. അതിന്റെ ഈ വേൾഡ് ബാങ്കിന്റെ തന്നെ ഒരു ചെറിയ എഡിഷൻ ആയ ADB ഇവിടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞുണ്ടായി. ഇതിനകത്തൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പണമിടാം. ആ പണം ഇട്ടിട്ടും അതേപോലെ തന്നെ വലിയ രാജ്യങ്ങൾ കൂടുതൽ പണം ഇടുകയും, അപ്പൊ എത്രത്തോളം നിങ്ങൾ പണം ഇടുന്നു ആ പണം ഇടുന്നതിനെ നിങ്ങൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിർത്തിക്കൊണ്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം കടമെടുക്കാനായിട്ടുള്ള ഒരു റൈറ്റും ഒക്കെ ആയിട്ടാണ് ഈ ബാങ്കുകളും ഒക്കെ തന്നെ നിന്നത്. പക്ഷെ ഇതിനെല്ലാം നിർണയിക്കാനായിട്ട് ഈ വലിയ രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ച് അമേരിക്ക പോലെ രാജ്യം, അമേരിക്കയൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ സ്റ്റേക്ക് ഇതിനകത്തൊക്കെ, അവരാണ് ഏറ്റവും സമ്പന്നമായ രാജ്യം. അപ്പൊ ആ രാജ്യത്തിന്റെ സ്റ്റേക്ക് ഇതിനകത്ത് എല്ലാം കൂടുതലായ കാരണം അവർ നിർണയിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പം ഇങ്ങനെ ആ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഒരു ഒരൊറ്റ കേന്ദ്രമുള്ള ഒരു ലോകമായിട്ട് മാറുന്ന ഒരു സ്ഥലം. പക്ഷെ ആ സമയത്തും ഈ UN അകത്ത് ഈ ആൾക്കാരെല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യെടുത്തി. അപ്പൊ അത് UN നേരത്തെ റഷ്യ മറുവശത്ത് നിന്ന്, അല്ലെ സോവിയറ്റ് യൂണിയൻ മറുവശത്ത് നിന്നിരുന്ന് നിർണയിച്ചിരുന്നതിന് പകരമായിട്ട് ഈ UN അകത്തായിരുന്നു എല്ലാവരും കൂടെ ഈ അമേരിക്കയുടെ ഒരു ബലത്തിന്, എന്നാൽ അവര് അവരുടെ സാമ്പത്തികവും ബാക്കിയുള്ളതും ബലം കൊണ്ട് ആം ട്വിസ്റ്റ് ചെയ്യുന്ന പണികൾക്കൊക്കെ എതിരായിട്ട് UN അകത്തായിരുന്ന ആൾക്കാർ പിന്നെ പെരുമാറി. ഇത് ഭൂരിപക്ഷ തീരുമാനം എപ്പോഴും ഈ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറുകയൊക്കെ ചെയ്തപ്പോൾ അവർ ഈ UNനെ ശരിക്കും സൈഡ് ട്രാക്ക് ചെയ്യുന്നിടത്തേക്ക് പോവുകയും ആ സൈഡ് ട്രാക്ക് ചെയ്തിട്ടാണ് ഈ പഴയ എന്ന് പറഞ്ഞാൽ UN ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന നാറ്റോ എന്ന് പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടാക്കിയിരുന്ന അമേരിക്കൻ ചേരിയോട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരുന്ന ഒരു അലയൻസ് ആണ് അത്. ആ അലയൻസിനെ റിവൈവ് ചെയ്യുക, അങ്ങനെ റിവൈവ് ചെയ്തിട്ട് ആണ് നാറ്റോ ഉണ്ടാക്കിയിട്ട്. അത് എപ്പോഴാണ് അവരത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇറാൻ ഇറാഖ് യുദ്ധം കഴിഞ്ഞ് ഇറാഖിന്റെ മുകളിലുള്ള ആക്രമണം, അത് കുവൈറ്റ് യുദ്ധത്തിന്റെ സമയത്തല്ല, അതിനുശേഷമുള്ള കുവൈറ്റ് യുദ്ധം വരെ UNന്റെ അനുമതിയുണ്ട്. പക്ഷെ UN അനുമതി ഇല്ലാതെ ഇറാഖിൽ ആക്രമിക്കാനായിട്ട് അമേരിക്ക തീരുമാനിച്ചപ്പോഴാണ് അവർ ഈ നാറ്റോ രണ്ടാമത് വികസിപ്പിച്ചത്. ആ വികസിപ്പിച്ചതോടെ തത്വത്തിൽ UNന്റെ സകല ബലവും നഷ്ടപ്പെട്ടു, അപ്രസക്തമായി. ഇപ്പൊ UN ഉണ്ടെന്നുള്ളതേ നാറ്റോയ്ക്ക് എപ്പോ വേണേലും UNന്റെ തീരുമാനങ്ങളെ മറികടന്ന് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന. ഇപ്പൊ ഇറാഖ് യുദ്ധത്തിനകത്ത് ഇറാഖ് എന്താണ് WMD, WMD എന്ന് പറഞ്ഞാൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട്, എന്നുവെച്ചാൽ ആറ്റം ബോംബ് എന്ന് പറയാതെ ആറ്റം ബോംബ് സദ്ദാം ഹുസൈൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പട്ടിയെ പേപ്പട്ടി ആക്കി എന്നിട്ട് അവരെ ആക്രമിക്കുകയും അവസാനം ഇതെല്ലാം കഴിഞ്ഞു വന്ന സമയത്ത്
യുദ്ധത്തിൽ തോറ്റ് ആ ആ രാജ്യം തകർന്ന് തരിപ്പണമായി അവിടെ ഒരു ആറ്റം ബോംബിന്റെ ഒരു തരിപ്പ് ഉണ്ടാക്കുന്നതിന് അവർ ശ്രമിച്ചിട്ട് പോലും ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തി. അത്രയും വലിയ കള്ളമാണ് അവരത് പറഞ്ഞിട്ട് ആ രാജ്യത്തിന് അതിനോട് തുടർച്ചയായിട്ട് അഫ്ഗാനിസ്ഥാൻ ഇതെല്ലാം റഷ്യക്കാരെ പേടിപ്പിക്കേണ്ട ആവശ്യത്തിനാണ് അഫ്ഗാനിസ്ഥാനിലെ മണ്ടയിൽ പോയി. ഇതൊക്കെ നമ്മൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ തന്നെ പരാജയപ്പെട്ട് കരാറിൽ ഒപ്പിട്ട് പിൻവാങ്ങിയ ജപ്പാന്റെ മണ്ടയിലാണ് ബോംബിട്ടുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇത് അമേരിക്കകാർ ചെയ്ത ഒരു കാര്യമാണ്. അന്ന് അവർ ആരെയാണ് സത്യം ചെയ്തതെന്ന് വെച്ചാൽ അന്ന് സോവിയറ്റ് യൂണിയനെയാണ്. ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ആയുധം ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം എന്ന് കൂടെ നിൽക്കുന്ന അലയായിട്ട് നിന്നിരുന്ന ആൾക്കാരായിരുന്നു ഈ സോവിയറ്റ് യൂണിയൻ അന്ന്. അപ്പം അത് ഒപ്പിട്ട് പിൻവാങ്ങിയ ഞാൻ തോറ്റ് പിൻവാങ്ങിയ രാജ്യത്തിനെ പാഠം പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവിടെയാണ് അത് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു 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 പാരമ്പര്യമൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതൊക്കെ നമ്മൾ കാണാതിരുന്നിട്ടും കാര്യമില്ല. പക്ഷെ അപ്പോഴും വലിയ പ്രതീക്ഷയ്ക്ക് ഇടം നൽകുന്ന കാര്യങ്ങളായിരുന്നു യു എന്നിൻ്റെ അകത്ത്, യു എന്നിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് ലോകവ്യാപകമായ ഒരു സമ്മതി ഉണ്ടായിരുന്നു. രണ്ട് കാര്യത്തിലായിരുന്നു യു എന്നിൻ്റെ വിജയം ഉണ്ടായത്. ഒന്നാമത് നമ്മൾക്ക് ഈ മറ്റേ ഓസോൺ പാളി ദ്വാരം വീണു എന്ന് പറയുന്ന സമയത്ത് PFC പ്രൊഡ്യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു കരാറ് ലോകവ്യാപകമായ എല്ലാ കമ്പനികളും അത് പാലിക്കുകയും അങ്ങനെ PFC ഇല്ലാതാകുകയും മറുവശത്ത് വേറെ സാധനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു രാജ്യങ്ങളുടെ അതിരുകൾ കടന്നു പോയി പാരിസ്ഥിതികമായ ലോകത്തിൻ്റെ അകത്തൂടെ മനുഷ്യർക്ക് ഒരു ഏകകമായി ഒരു ഭൂമിയെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് അനുഭവിക്കുന്ന നിലവാരത്തിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുകയും അത് ഈ ഹോൾ അടയുന്നതിന് എന്നുവെച്ചാൽ അന്ന് രൂക്ഷമായി കൊണ്ടിരുന്ന ഒരു വലുതാകലിന് വിരുദ്ധമായി അത് അടഞ്ഞു എന്ന് പറയുന്ന ഇപ്പൊ അടഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഈ ഇടയ്ക്ക് അത് രണ്ടാമത് വീണ്ടും അത് ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും അന്നത്തെ പ്രവർത്തനത്തിന് അതൊരു വലിയ വിജയമായി നമ്മളെല്ലാവരും അനുഭവിച്ചിരുന്ന ഒരു കാര്യമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് മഹാമാരി, ഒന്ന് ഈ സ്മാൾ പോക്സ് വസൂരി വന്ന സമയത്ത് അതിനെതിരായിട്ട് വലിയ ക്യാമ്പയിൻ നടത്തിയിട്ട് വാക്സിൻ നടത്തി ഇന്ത്യയിലായിരുന്നു എന്ന് തോന്നുന്നു 1986 തോന്നുന്നു അവസാനത്തെ ഈ വസൂരി പേഷ്യന്റ് ഉണ്ടായത്. അതിനുശേഷം ഇതുവരെ നമുക്ക് ആ രോഗം വന്നിട്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരായിരുന്നു എനിക്ക് എൻ്റെ പൊട്ടിപ്പുറപ്പെട്ടാലും മനുഷ്യർ മരിച്ചിരുന്നത്, അതെല്ലാം മറികടക്കാനേ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ WHO ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുഷ്ഠം നിയന്ത്രിക്കപ്പെട്ടു പോയിട്ടുണ്ട്, ക്ഷയം നിയന്ത്രിക്കപ്പെട്ടു വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മലേറിയ നിയന്ത്രിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കൊറോണ വന്നപ്പോഴും ഒരു അത്തരത്തിലൊരു എഫക്റ്റിനകത്ത് നമുക്ക് ഇന്നും 800 കോടിക്കകത്ത് 1 കോടി ആളുകൾ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. അത് പക്ഷെ അതിന് നമ്മൾ അനുഭവിച്ചത് ലോക്ക്ഡൗൺ കൊണ്ടുണ്ടായ ഒരു എക്കണോമിക് ക്രൈസിസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും മരണം നമ്മൾ മറികടക്കാൻ ഇത്രയും ജനങ്ങൾ മരിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിജയങ്ങളെല്ലാം നിൽക്കുമ്പോഴാണ് ഈ നാറ്റോ എന്ന് പറയുന്ന യൂണിപോളർ ആയിട്ടുള്ള ഒരു ലോകം രൂപപ്പെടുകയും ആ നാറ്റോ വികസിക്കുന്ന അനുസരിച്ചിട്ട് ഈ UNന്റെ ശരിക്കും പറഞ്ഞ UN ഇപ്പൊ പുറകെ നടന്ന് സംസാരിക്കുന്ന സ്ഥലത്താണ്. ഇവർ ആക്ട് ചെയ്യുമ്പോൾ അവരുടെ പുറകെ നടന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ അത് ആ നിലവാരത്തിൽ അത് നോൺ ഫങ്ഷണൽ ആയിട്ട് നമ്മൾ ഈ പറയുന്ന അതിനൊരു പല്ലില്ലാത്തതാണ്. ഒരു സാങ്ഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ പണ്ട് ഈ അമേരിക്കയൊക്കെ കൂടെ ചേർന്നിട്ടായിരുന്നു ഒരു ഒരു രാജ്യത്തിനെ മര്യാദയായിട്ടൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ അവനെ നേരിടുകയൊക്കെ ചെയ്തിരുന്നത്. ഇന്ന് ആർക്കും ആരോടും എന്തും ഈ UNനെ നോക്കി നിർത്തിക്കൊണ്ട് ചെയ്യുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം. അടുത്തതെന്ന് പറയുന്നത് യുദ്ധം അനുഭവിച്ചവർ വ്യക്തി ജീവിതത്തിനകത്ത്, ഇപ്പൊ ഞാൻ എനിക്ക് 71 വയസ്സുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനിച്ചാളല്ല. അപ്പം ഇപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ 80 വയസ്സായ 82 വയസ്സായവരൊക്കെ ഉണ്ട്. അവർ യുദ്ധത്തിന്റെ അവസാനത്തുള്ള ഞാൻ അവരെ അനുഭവിച്ചിട്ടില്ല, അവർ കോൺഷ്യസ് അങ്ങനെ അറിയാനൊക്കാത്തവരാണ്. 42 തീർന്നു പോയി.
അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയുന്ന ഇന്ന് ലോകത്ത് യുദ്ധം നേരിട്ട് യഥാർത്ഥത്തില് അനുഭവിച്ച് വളർന്ന ലോകമഹായുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചവരുടെ എണ്ണം ലോകത്ത് തന്നെ ഇല്ല. ഞാൻ പറയുന്നത് വല്ല 1% ചുരുങ്ങിയിട്ടുണ്ടാവും. വല്ല 100 വയസ്സ് കടന്നു നിൽക്കുന്ന വല്ലവരൊക്കെ കുറച്ച് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിലേ ഉള്ളൂ. അവരുടെ തന്നെ അവർക്ക് ഓർമ്മയും കാണത്തില്ല. അൽഷിമ എഴുത്തും പിടിച്ചും ഒക്കെ ആയിട്ടിരിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ ഒറ്റപ്പെട്ട കൊച്ചു കൊച്ചു യുദ്ധങ്ങളാണ് പിന്നെ ലോകവ്യാപകമായി ഉണ്ടായിട്ടുള്ളത്. അത് അതാത് പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് യുദ്ധത്തിന്റെ കെടുതി അറിയുന്നത്. പക്ഷേ ഇപ്പൊ നമ്മളൊരു 800 കോടി ജനത്തിനെ എടുത്ത ഒരു 100 കോടി ജനം മാത്രമായിരിക്കും യുദ്ധം നേരിട്ട് അനുഭവിച്ച് ദുഃഖിച്ചിട്ടുള്ളത്. ബാക്കി 700 കോടി ജനത്തിന് യുദ്ധം എന്താണെന്നോ അതിന് കെടുതി എന്താണെന്നോ അറിയാത്തവർ തന്നെയാണ്. ഈ ജനതയാണ് ഇന്ന് ലോകം. അവരെ സംബന്ധിച്ചോളം കൈ ധരിക്കുന്ന ആൾക്കാർ അപ്പുറത്തിരിക്കുന്ന ആളിനെ തട്ടിക്കേറി എന്തും പറഞ്ഞാൽ എന്താ ഇപ്പം ഞാൻ അങ്ങനെ പറയും എന്ന് പറയുന്ന നിലവാരത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖത്തിന്റെയോ പ്രശ്നത്തിന്റെയോ കാര്യങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അതിന്റെ ആ വിഷമങ്ങളെ പറ്റി ഞാനൊക്കെ വളരുന്ന സമയത്ത് നമ്മൾ ചുറ്റിനും ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ കഥകളുള്ള സിനിമകൾ തന്നെയായിരുന്നു ആദ്യകാലത്തെല്ലാം കാണാം. അതിന്റെ ദുരിതങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, ഡ്രാമകൾ, നാടകങ്ങളൊക്കെ എത്രയോ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം വായിച്ചിരുന്ന നോവലുകളെല്ലാം അതിനകത്ത് അന്ന് അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ ഇതെല്ലാമായിരുന്നു. അതിന്റെ ആ അലയോലികളെല്ലാം അടഞ്ഞു പോയിട്ട് ഇതൊന്നും അനുഭവിക്കാത്ത സ്വന്തം കാര്യം മാത്രം ലോകത്തിനെ പറ്റി തന്നെ ആലോചിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. ഈ ഇന്ന് ആൾക്കാരെ സംബന്ധിച്ചോളം യുദ്ധത്തിന് തയ്യാറെടുത്ത ആൾക്കാരുടെ രാജ്യങ്ങളാണല്ലോ. രാജാക്കന്മാരുടെ സാമ്രാജ്യം ഉണ്ടാക്കുന്ന യുദ്ധമൊന്നും ഇല്ല. സാമ്രാജ്യം കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ഇന്ത്യ ബംഗ്ലാദേശ് പിടിച്ചിട്ട് അവിടെ തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. അതേപോലെ കുവൈറ്റ് കീഴടക്കിയിട്ട് കുവൈറ്റുകാർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ യുദ്ധം നടന്നായാലും അതാത് പ്രദേശത്തെ ജനത തന്നെ ഭരിക്കുന്നത്. കാരണം ആളുകൾ സഹകരണമില്ലാതെ ഇനി ഒരു രാജ്യവും വേറെ രാജ്യത്തിന് കീഴടക്കി വെച്ച് ഭരിക്കാൻ പറ്റത്തില്ല എന്ന് അറിയുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ യുദ്ധം ചെയ്ത് നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നതാണ് അവർ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ആ യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്തവരുടെ ലോകം വീണ്ടും രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് കവിതയ്ക്കകത്തും കഥയ്ക്കകത്തും മാത്രമുള്ള കാര്യങ്ങളായിട്ട് ഈ സ്വർഗനരകങ്ങളെ പറ്റി പറയുന്നത് പോലെ മാത്രമാണ് ഈ ട്രെഞ്ച് വാർഫെയറിനെ പറ്റിയൊക്കെ ആൾക്കാർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ യുദ്ധ സാമഗ്രികൾ കണ്ടുപിടിച്ചത് മുഴുവനും യുദ്ധം ചെയ്യുന്ന ആൾക്കാര് മരിക്കാതെ മറ്റുള്ളവരെ കൊല്ലാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ടെക്നോളജിയാണ് വികസിച്ചതുണ്ട്. ഇപ്പൊ നമ്മൾ വെറുതെ നോക്കിയാൽ മതി, ഇറാഖി യുദ്ധമോ അഫ്ഗാനിസ്ഥാനായിട്ട് അമേരിക്കക്കാര് 2000 പേര് മരിക്കുമ്പോ മറ്റ് മറുവശത്ത് ലക്ഷക്കണക്കിന് മനസ്സിലാവും. അതാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. പണ്ടൊരു ഒരു ഒരു മഹായുദ്ധം നടത്തിയ 100,000 പേര് മരിച്ചെന്ന് പറഞ്ഞ ഒരു കൂട്ടര് 40,000, മറ്റൊരു കൂട്ടര് 60,000 ആയിരിക്കും. തോറ്റവര് 60,000, ജയിച്ചവര് 40,000 അപ്പോഴും ചത്തിട്ടുണ്ടാവും. ഇന്ന് അങ്ങനെ അല്ല, യുദ്ധതന്ത്രങ്ങൾ മുഴുവൻ മാറി. ദൂരെ ഇരുന്ന് മിസൈൽ അയക്കാനും സ്വയം അപകടം വരാതെ ബോംബ് ചെയ്യാനും ഒക്കും എന്ന് കണ്ടെത്തിയ യുക്തിക്കകത്താണ് സകലതും വികസിച്ചത്. അപ്പൊ ഇന്നൊരു ഒരു ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്ന ആള് യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയാനൊക്കെ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിനെ നായർപ്പട ഉണ്ടായിരുന്ന സമയത്ത് പശുവിനെ കറന്നിരിക്കുന്നതിനെ വിളിച്ചുകൊണ്ടാണ് ഈ പടയ്ക്ക് പോകുന്നത്. അപ്പൊ വൈകുന്നേരം തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും വീട്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെയാണ് ഈ നമ്മൾ ഈ ഭയങ്കര ഭീകര യുദ്ധം ചത്തുപോകുന്ന യുദ്ധമൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മുടെ നാട്ടുകാരെല്ലാം ഷോക്ക് അടിച്ചു പോയി. മറ്റേതങ്ങനെ വെട്ടുകൊണ്ട് വീണ ഉടനെ എടുത്തു മാറ്റി അയാൾക്ക് ചികിത്സ കൊടുക്കുന്ന യുക്തിയൊക്കെയായിരുന്നു. നമ്മൾക്ക് പാവം പിടിച്ച പടയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു. ഇത് തന്നെ ആ നിലവാരത്തിലേക്ക് ഇന്ന് ഈ വികസിച്ച രാജ്യങ്ങളിലെ പട്ടാളക്കാർ മാറിയിട്ടുണ്ട്. കൈത്തെറ്റ് വന്നിട്ട് ചത്തുപോകുന്നവർ മാത്രമായിട്ടാണ് ഇപ്പൊ അവരെല്ലാവരും. ആരെയാണോ ആക്രമിക്കപ്പെടുന്നവർ നിശൂലം നശിപ്പിച്ചു കളയാനൊക്കെ നിലവാരത്തിലുള്ള
ആയുധങ്ങൾ വികസിപ്പിക്കുകയും അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ട് ശരീരം കൊണ്ടുപോലും ആ പ്രദേശത്ത് എത്തേണ്ട കാര്യമില്ലാത്തടത്തേക്ക് നമ്മൾ ഇന്ന് ഡ്രോൺ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നിടത്തേക്കും മാറിയിട്ടുണ്ട്. ആ ഡ്രോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇതുവരെ മനുഷ്യർ വികസിപ്പിച്ചിരുന്ന സാങ്കേതിക വിദ്യ പോലെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അന്യരാജ്യത്തിരുന്ന് എന്നാൽ അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ എന്താണ് ഇവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ മലനിരയിലുള്ള യുദ്ധം നടത്തുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഗെയിം കളിക്കുന്ന യുക്തിക്ക് അപ്പുറത്തോട്ട് വരത്തില്ല. അപ്പൊ ഡ്രോൺ പോയി ഒരാളെ യഥാർത്ഥത്തിൽ ഒരാളെ കൊല്ലുന്ന സമയത്ത് അത് അത്രയും ദൂരത്തിലിരുന്ന് ചെയ്യുന്ന കാരണം കൊണ്ട് ഇപ്പൊ എന്താണ് ചന്ദ്രനകത്ത് നമ്മളൊരു പേടകം ഇറക്കുന്ന യുക്തി പോലെ അങ്ങനെ മാറിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ മരണസംഖ്യ എന്ന് പറയുന്നത് ഫിസിക്കലി അവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരാളും മരിക്കേണ്ട ആവശ്യമില്ലാതെ ഇന്നൊരു രാജ്യത്തിനെ നശിപ്പിക്കാൻ പറ്റും. അതിനെ മാത്രമല്ല ഈ IBM എന്ന് പറഞ്ഞ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്ന മിസൈലൊക്കെ സത്യത്തിലുണ്ട്. ഒരു രാജ്യം മുഴുവനും കൂടെ അങ്ങ് ആറ്റം ബോംബോ ഇതൊക്കെ ഇട്ട് തകർത്ത് കളയാനായിട്ട് ഇന്ന് ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് അത്, അല്ലെങ്കിൽ അമേരിക്കക്ക് മറ്റു രാജ്യത്തേക്ക് വരേണ്ട കാര്യം പോലും സത്യത്തില്. പിന്നെ വികസിപ്പിച്ചിട്ടുള്ള പ്ലെയിനുകൾ അല്ല, റഡാറിൽ പോലും കാണാനൊക്കാത്ത സ്റ്റെൽത്ത് എന്ന് പറയുന്ന പ്ലെയിനൊക്കെ അവർ വികസിപ്പിച്ചു. ഇതൊക്കെ ഈ മറുചേരിയിലുള്ളവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ പേരറിഞ്ഞു. സ്റ്റെൽത്ത് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ റഡാറിൽ വരുത്തില്ല. അപ്പം നമ്മൾ തന്നെ നമുക്കറിയുന്ന യുദ്ധതന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാർ യുദ്ധം ചെയ്താലൊന്നും വർക്ക് ചെയ്യത്തേ ഇല്ല. അതുപോലെ തന്നെ മിസൈൽ, ആന്റി ബാലിസ്റ്റിക് മിസൈലുണ്ട്. IBMന് എതിരെ ഞാൻ ഇവിടെ നിന്നൊരു മിസൈൽ അയച്ചാൽ പകുതി വഴിക്ക് വെച്ച് അത് ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള മെക്കാനിസങ്ങളും ഒക്കെ വികസിപ്പിച്ച് കഴിഞ്ഞിട്ട് സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. യുദ്ധത്തിന് എന്തായാലും നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ സാറ്റലൈറ്റിൽ നിന്നൊരു ബോംബ് അയക്കാനായിട്ട് അവർക്ക് കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എങ്ങനെ ബിൽറ്റ് ചെയ്ത് മിലിറ്ററി സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റു രാജ്യങ്ങൾക്കൊന്നും യാതൊരു നെഗോഷിയേഷന് സാധ്യതയില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെ യുദ്ധത്തിനകത്ത് നേരിട്ട് ഒരു 100 പേര് പണ്ട് പോകുന്നിടത്ത് ഇന്നൊരു 10 പേര് പോയി, അല്ലെങ്കിൽ 10 പേർക്ക് അകത്തുള്ള മരണങ്ങളെ ഉള്ളൂ. ഇനി വലിയ വൻകിട രാജ്യ ബലമുള്ള രാജ്യങ്ങൾക്കൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മളുടെ പ്രശ്നവും. യുദ്ധം അന്യമാക്കി ദൂരെ നിർത്താൻ കഴിയുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ മറ്റുള്ളവരുടെ സാധാരണ പഴയ കാലത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം പിടിച്ച് അത് കഴിഞ്ഞിട്ട് വാള് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അമ്പും വില്ലും അത് കഴിഞ്ഞിട്ട് കുതിര പടയാളികൾ അതിന് ശേഷം കാറും ലോറിയും ടാങ്കും ഒക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്ന ആ യുദ്ധത്തിന്റെ യുക്തികളൊന്നും തന്നെയല്ല ഇന്നത്തെ യുദ്ധം. വീട്ടിനകത്തൊക്കെ ഇരുന്ന് നമുക്കൊരു മൈക്രോസോഫ്റ്റിന്റെ ഒരു എന്താണ് കമ്പനിക്ക് അകത്തിരുന്ന് പോലും അതിന്റെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ തന്നെ യുദ്ധത്തിന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അത് മാറിക്കഴിഞ്ഞു. ഇങ്ങനെ മനുഷ്യർ തമ്മിൽ ഒന്നിച്ചു കൂടി ഒരു സമാധാനം ഉണ്ടാക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് ഈ ആംസ് റേസ് എന്ന് നമ്മൾ പറയുന്നത്. പഴയ രാജാക്കന്മാരുടെ യുക്തിയാണ് സാമ്രാജ്യം ഉണ്ടാക്കിയത്. ആ യുക്തിക്ക് പുറത്തേക്ക് ജനാധിപത്യം കൊണ്ട് ആളുകൾക്ക് നവീകരണം ഉണ്ടായത്. രണ്ട് ഫോഴ്സസ് മാത്രമാണ് യുദ്ധത്തിന് വിരുദ്ധമായിട്ട് രൂപപ്പെട്ടത്, രണ്ടല്ല 3.